Hi friends, welcome to my channel Domain of Physics. അപ്പോ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഒരു കംപ്ലീറ്റ് റിവിഷൻ ക്ലാസ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവര് ഉറപ്പായിട്ട് ഒരു വീക്ക് കാണുക. അപ്പോ അതിൽ നിന്ന് നമ്മൾ അവസാനം പഠിച്ച ഒരു ടോപ്പിക് ആണ് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എന്ന് പറയുന്നത്. ഒരു മൂന്ന് ഇക്വേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ആ ഇക്വേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒന്ന് രണ്ട് പ്രോബ്ലംസ് എക്സാമിന് ചോദിച്ചപ്പോൾ ഒന്നാം രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ അതിൽ നിന്ന് പ്രോബ്ലം ചോദിക്കുന്നത് ഒന്ന് ആ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നിന്നും രണ്ട് ഗ്രാഫിൽ നിന്നുമാണ്. ഗ്രാഫിൽ നിന്നുള്ള പ്രോബ്ലംസ് എങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കാണാത്തൊരു ഉറപ്പായിട്ടും ആ വീഡിയോ കാണുക. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് എന്ത് ചെയ്യാം, അതിനകത്തെ ബി ഈക്വൽ ടു പ്ലസ് എ ടി എസ് ഈക്വൽ ടു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു ടു എസ് എന്ന് പറയുന്ന ഇക്വേഷൻസ് ഓഫ് മോഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇക്വേഷൻസ് ഒന്ന് പറയാം. ഏതൊക്കെയായിരുന്നു ഇക്വേഷൻസ്? ഒന്ന് വി ഈക്വൽ ടു യു പ്ലസ് എ ടി, അതുപോലെ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, അടുത്തത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ടുവേസ്. ഇങ്ങനത്തെ മൂന്ന് ഇക്വേഷൻസ് ആണുള്ളത്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ടുവേസ്. അപ്പൊ ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്ന കൂടുതൽ ഒരു കാര്യം കൂടെ ഓർത്തു വെച്ചിരിക്കുക, ഗ്രാവിറ്റിയുടെ കേസിൽ അല്ലെങ്കിൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയുടെ കേസിൽ, മോഷൻ അണ്ടർ ഗ്രാവിറ്റി അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായത് ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിന് മുകളിലേക്ക് എറിയുന്നു, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ്, അതാണ് ഉദ്ദേശിച്ചത് മോഷൻ അണ്ടർ ഗ്രാവിറ്റി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വിധേയമായിട്ടുള്ള മോഷന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഒന്ന്, എ എന്ന് പറയുന്നത് എന്താവും? മൈനസ് ജി ആവും. നോർമലി ജിയുടെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇൻ കേസ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല എങ്കിൽ, ജിയുടെ വാല്യൂ തന്നിട്ടില്ല എങ്കിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞ വാല്യൂ ഉപയോഗിക്കാം. ഇല്ല, ക്വസ്റ്റ്യനിൽ ഒരു വാല്യൂ തരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് 10 എന്നൊക്കെ തരാറുണ്ട്. അങ്ങനെ തരുകയാണെങ്കിൽ 10 എന്ന് ചൂസ് ചെയ്യുക. അപ്പൊ എയുടെ വാല്യൂ എന്തായിരിക്കും? മൈനസ് ജി ആയിരിക്കും. അപ്പൊ ഒരു കാര്യം കൂടെ ഓർത്തിച്ചിരിക്കുക, റീസൺ ഒന്നും പറയുന്നില്ല, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. അപ്വേർഡ് മോഷൻ ആണ് എങ്കിൽ എന്താണ്, അപ്വേർഡ് മോഷന്റെ കേസില് എസ് എന്ന് പറയുന്നതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുക, ഡിസ്പ്ലേസ്മെന്റ് എന്തായിട്ട് എടുക്കുക, പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ഡൗൺവേർഡ് മോഷനകത്ത് എന്ത് ചെയ്യാം, എസിനെ നമുക്ക് നെഗറ്റീവ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് എളുപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. എ എന്ന് പറയുന്നത് എല്ലാ ഇപ്പോഴും എന്തായിരിക്കും, മൈനസ് ജി ആയിട്ട് എടുക്കുക. അതായത് അപ്വേർഡ് മോഷനാലും ഡൗൺവേർഡ് മോഷനാലും എ എന്ത് തന്നെയാണ്, മൈനസ് ജി ആണ്. പക്ഷെ എസിന്റെ വാല്യൂ അപ്വേർഡ് മോഷൻ ആണെങ്കിൽ പോസിറ്റീവ്, ഡൗൺവേർഡ് മോഷൻ ആണെങ്കിൽ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്കൊന്ന് രണ്ട് മൂന്ന് പ്രോബ്ലംസ് ചെയ്യാം പ്രീവിയസ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വളരെ എളുപ്പമുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രോബ്ലം ഇങ്ങനെയാണ്, എന്താണ്, എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് എച്ച്. ഒരു സ്റ്റോൺ, ഒരു കല്ല് എന്ത് ചെയ്യുന്നു, ഒരു എച്ച് ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. അറിവ് വെച്ചാൽ എക്സ്പ്രഷൻ ഫോർ ദ ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട്. ആ കല്ല് തറയിൽ എത്താൻ എടുക്കുന്ന സമയം എത്ര ആയിരിക്കും. അതായത് തറയിൽ നിന്ന് ഒരു എച്ച്, ഗ്രൗണ്ടിൽ നിന്ന് ഒരു എച്ച് ഹൈറ്റിൽ ഒരു ഒബ്ജക്ട് വെച്ചിട്ടുണ്ടെന്ന് ഇരിക്കുക. ഞാൻ ഇവിടെ ഇതിനെ ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പൊ ഇത് താഴേക്ക് മൂവ് ചെയ്യും. അങ്ങനെ താഴേക്ക് മൂവ് ചെയ്ത് താഴെ എത്താൻ അത് എന്തുമാത്രം സമയം എടുക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, താഴെ എത്താൻ അത് എത്ര സമയം എടുക്കും എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അത് എവിടെ നിൽക്കുന്നത്, ടോപ്പിൽ നിൽക്കുകയാണ്, ഇവിടെ വെച്ചിരിക്കുകയാണ് നമ്മൾ, അല്ലെ. അപ്പൊ ഇതിന് വെലോസിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അവിടുന്ന് ഒരു കാര്യം കിട്ടും, എന്താണ്, ഇനിഷ്യൽ വെലോസിറ്റി. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, യു ഈക്വൽ ടു സീറോ ആണ്. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, സീറോ ആണ്. ഇനി അത് താഴേക്ക് മൂവ് ചെയ്ത് വരുന്നു എന്ന് പറഞ്ഞു, താഴേക്ക്, ഡൗൺവേർഡ് മോഷൻ. ഡൗൺവേർഡ് മോഷനില് എസിനെ നമ്മൾ എന്തായിട്ടാണ് എടുക്കാറ്, നെഗറ്റീവ് ആയിട്ടാണ് എടുക്കാറ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് പറഞ്ഞ എത്രയാണ്, മൈനസ് എച്ച് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞു എ ഈസ് ഓൾവേസ് എത്രയാണ്, മൈനസ് ജി. ഒരു കാര്യം ശ്രദ്ധിക്കാതെ ഏത് ടൈപ്പ് മോഷനിലാണ്, ഇങ്ങനെ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയുടെ കേസിലാണ് നമ്മൾ എ മൈനസ് ജി ആയിട്ട് എടുക്കുന്നത്. അല്ലാതെ സിറ്റുവേഷനിൽ എയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തരികയോ ചിലപ്പോൾ അത് കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും. അപ്പോ എ ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര നീട്ടി, മൈനസ് ചെയ്തിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ടൈം ആണ് കണ്ടുപിടിക്കാനുള്ളത്. ടി എത്ര ആണെന്നാണ് ചോദ്യം, ടൈം കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഇക്വേഷൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ഇക്വേഷൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി, കണ്ടുപിടിക്കേണ്ടത് ടൈം ആണ്. യു അറിയാം, എ അറിയാം, പക്ഷെ ടിയു അറിയില്ല, വി യു അറിയില്ല. ഒരു ഇക്വേഷനിൽ തന്നെ രണ്ട് ക്വാണ്ടിറ്റി അറിയില്ല. അപ്പൊ ആ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. മൂന്നാമത്തെ ഇക്വേഷനിലേക്ക് പോവാ, എസ് അറിയാം, യു അറിയാം, ടി കണ്ടുപിടിക്കാനുള്ളതാണ്, എ അറിയാം, ടി കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പൊ അവിടെ കണ്ടുപിടിക്കാനുള്ളത് മാത്രമേ ഏതേ ഉള്ളൂ, രണ്ടാമത്തെ ഇക്വേഷൻ, അത് ടി മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ചൂസ് ചെയ്യാം. എന്താണ് ഇക്വേഷൻ, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ
സ്ക്വയർ. എസ് ഇസ് ഈക്വൽ യു ജി പ്ലസ് ഹാഫ് എ ജി സ്ക്വയർ. എസിന്റെ വാല്യൂ എത്രയാണ് നമ്മൾ പറഞ്ഞു? മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു യുവിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു സീറോ ഇൻറ്റു ടി. ഓക്കെ ആണല്ലോ. പ്ലസ് ഹാഫ് ഇൻറ്റു എയുടെ വാല്യൂ ജി 9.8 ആണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോ ഇവിടെ നമുക്ക് 9.8 എടുക്കേണ്ട, കാരണം ഹൈറ്റ് എച്ച് എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എച്ച് തന്നെ ഇടാം. 9.8 എടുത്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ മൈനസ് ജി ഇൻറ്റു എന്താണ് ടി സ്ക്വയർ. സീറോ ഇൻറ്റു ടി എന്താവും? സീറോ. അപ്പൊ മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എന്തോരും മൈനസ് 1/2 ജി ടി സ്ക്വയർ. ഈ മൈനസും ഈ മൈനസും എന്താവും? ക്യാൻസൽ ആവും. ഈ ടു ഇപ്പുറത്തൊരു ജി ഇപ്പുറത്തൊരും ടു ഇക്വേഷൻ ഇപ്പുറം വരും എന്താവും? ഇവിടെ ഡിവൈഡ് ചെയ്യുകയാണ്. ഇപ്പുറത്തൊന്ന് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം. ജി ഇപ്പുറത്തൊന്ന് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ദെൻ ടി സ്ക്വയർ ഇസ് ഈക്വൽ നമുക്ക് എത്ര എന്ന് കിട്ടും? 2h by g or t is equal to root of 2h by g. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് സ്റ്റോൺ കല്ല് ഗ്രൗണ്ടിൽ എത്താൻ എന്തുമാത്രം സമയം എടുക്കും? t is equal to root 2h by g എന്ന് പറയുന്ന സമയം എടുക്കും. അപ്പൊ ഇതൊരു പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ചെയ്തതേ ഉള്ളൂ. ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പറയാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആണ്. അപ്പോ ഇത് പ്രീവിയസ് എക്സാമിന് ചോദിച്ചതാണ്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രീവിയസ് എക്സാമിന് ചോദിച്ച ഒരു ഇച്ചിരി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എന്താണ്? ഇൻ സിറ്റുവേഷൻ ഡിമാൻഡിങ് അവർ ഇമീഡിയറ്റ് ആക്ഷൻ നോർമലി ഇറ്റ് ടേക്സ് സം ടൈംസ് ബിഫോർ വി റിയലി റെസ്പോണ്ട്. നമുക്കറിയാം എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു ഇമീഡിയറ്റ് ആക്ഷൻ, നമ്മൾ എന്തോ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല, നമുക്ക് ഒരു ഇച്ചിരി ടൈം വേണ്ടി വരും. ആ സമയത്താണ് നമ്മൾ എന്ത് വിളിക്കാറ്? റിയാക്ഷൻ ടൈം, റിയാക്ഷൻ ടൈം എന്ന് വിളിക്കുന്നത്. ദിസ് ടൈം ഈസ് നോൺ ആസ് റിയാക്ഷൻ ടൈം. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, എ ട്രക്ക് മൂവിംഗ് ഫോർവേഡ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഒരു ട്രക്ക് എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റന്റ് സ്പീഡോട് കൂടി 20 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡോട് കൂടി എന്ത് ചെയ്യുന്നു? ട്രാവൽ ചെയ്യുന്നു എന്നിരിക്കാം. ആൻഡ് ദ ഡ്രൈവർ സീസ് എ കാർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 110 മീറ്റേഴ്സ് സ്റ്റോപ്പിംഗ് സഡൻലി. അപ്പോ കാർ, ഒരു ഡ്രൈവർ, ഒരു ട്രക്ക് ഒരു 20 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ എന്ത് ചെയ്യാണ്? ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 110 മീറ്റർ മുമ്പിലായിട്ട് ഒരു കാറിനെ കണ്ടു. അപ്പൊ കാറിനെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു റിയാക്ഷൻ ടൈം എടുക്കും. ആ ഒരു റിയാക്ഷൻ ടൈം കഴിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോ ആഫ്റ്റർ എ റിയാക്ഷൻ ടൈം ഹി അപ്ലൈസ് ദ ബ്രേക്സ് വിച്ച് ഗീവ് ദ ട്രക്ക് ആൻ ആക്സിലറേഷൻ ഓഫ് -3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് എന്ത് ചെയ്തു? ആ ട്രക്കിന് ഒരു -3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ കൊടുത്തു. അങ്ങനെ ആണെങ്കിൽ വാട്ട് വിൽ ബി ദ മാക്സിമം അലവബിൾ റിയാക്ഷൻ ടൈം ടു അവോയ്ഡ് കൊളിഷൻ? അതായത് കൊളിഷൻ ഒഴിവാക്കാൻ മാക്സിമം അലവബിൾ ആയിട്ടുള്ള ടൈം എത്രയാണെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം, നോക്കിയിരിക്കുക. അതായത് ഒരു ട്രക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊരു ട്രക്ക് ആണെന്ന് കരുതുക. ദാറ്റ് ഈസ് ഒരു ട്രക്ക്. ഓക്കെ ആണല്ലോ. ആൻഡ് ട്രക്ക് ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി, ട്രക്ക് ഈസ് മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. അവിടെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റന്റ് സ്പീഡാണ് ട്രക്ക് മൂവ് ചെയ്യുന്ന. ഏത് സ്പീഡിലാണ്? കോൺസ്റ്റന്റ് സ്പീഡിലാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രക്കിന്റെ ഒരു 110 മീറ്റർ മുമ്പിലായിട്ട് ആരെ കാണുന്നു? ഒരു കാറിനെ കാണുന്നു എന്ന് കരുതുക. ഓക്കെ ആണല്ലോ. 110 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാ. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 110 മീറ്റർ ആണ്. അവിടെ ആയിട്ട് നമ്മൾ ആരെ കാണുകയാണ്? ഒരു കാറിനെ കാണുന്നു. അപ്പൊ കാറിനെ കണ്ട ഉടനെ 110 മീറ്റർ ഡിസ്റ്റൻസിൽ വെച്ച് അയാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് കുറച്ച് റിയാക്ഷൻ ടൈം വേണം. അപ്പൊ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അയാൾ എന്ത് ചെയ്തതെന്ന് കരുതുക, ബ്രേക്ക് അപ്ലൈ ചെയ്തതെന്ന് കരുതുക. അപ്പൊ ഇവിടുന്ന് സപ്പോസ് ഇവിടെ വരെ ട്രാവൽ ചെയ്തു എന്ന് കരുതുക. ആ റിയാക്ഷൻ ടൈം കൊണ്ട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു. ഇവിടെ എത്തിയപ്പോഴാണ് എന്ത് അപ്ലൈ ചെയ്തതെന്ന് കരുതുക? ബ്രേക്ക് അപ്ലൈ ചെയ്തതെന്ന് കരുതുക. എന്നിട്ട് അയാൾ ഇതാ ട്രാവൽ ചെയ്തു ഇതാ ഇവിടെ വരെ. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെ അയാൾ ട്രാവൽ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മോഷനാണ്? ഡീസിലറേഷൻ മോഷനാണ്. അതായത് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഡീസിലറേറ്റഡ് മോഷനാണ് എന്ന് പറഞ്ഞാൽ അയാള് ഒരു ആക്സിലറേഷൻ കൊടുത്തിട്ടുണ്ട്, -3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദാറ്റ് മീൻസ് എന്താണ്? വണ്ടി സ്ലോ ആയി തുടങ്ങി. ഇവിടെ നിന്ന് ഇവിടെ വരെ അയാൾ മൂവ് ചെയ്തത് എന്താണ്? റിയാക്ഷൻ ടൈമിന്റെ മോഷനാണ്. റിയാക്ഷൻ ടൈം. ഓക്കെ ആണല്ലോ. അവിടെ അയാളുടെ പ്രത്യേകത എ സീറോ ആണ്, കോൺസ്റ്റന്റ് സ്പീഡ് ആണ്, അത് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡും ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് ഈ ക്വസ്റ്റിനെ മാറ്റാം. അപ്പൊ ഇങ്ങനെ ട്രക്ക് വന്നോണ്ടിരിക്കുകയാണ്. ട്രക്ക് വന്നോണ്ടിരിക്കുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ എത്തിയപ്പോ 110 മീറ്ററിലായിട്ട് ഒരു കാറിനെ കണ്ടു. കാറിനെ കണ്ട ഉടനെ ബ്രേക്ക് അപ്ലൈ ചെയ്തില്ല, കുറച്ച് ദൂരവും കൂടെ ട്രാവൽ ചെയ്തു. റിയാക്ഷൻ ടൈം, അതിനാണ് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. കുറച്ച് സമയം കൂടെ എടുത്തു, ആ സമയം കൊണ്ട് ട്രക്ക് കുറച്ച് മൂവ് ചെയ്തു. എന്നിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും പോയി ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ വണ്ടി കുറച്ച് ട്രാവൽ ചെയ്തിട്ട് എന്ത് ചെയ്തു? നിന്നു എന്ന് കരുതുക. അപ്പൊ അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്.
ഓക്കെയാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട് മാക്സിമം അലൗഡ് അലവബിൾ റിയാക്ഷൻ ടൈം എന്നാണ് ചോദിക്കുന്നത്. അതായത് മാക്സിമം എടുക്കാൻ പറ്റുന്ന റിയാക്ഷൻ ടൈം എന്താ ഒഴിവാക്കാൻ, കൊളീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് വണ്ടി നിൽക്കാൻ എത്ര സമയം വേണോ നോക്കാം, അല്ലെ സോറി വണ്ടി നിൽക്കാൻ എത്ര ദൂരം വേണോ നോക്കാം, ഇത് നോക്കിയിരിക്കുക. ഓക്കെയാണല്ലോ. അപ്പോ നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് കാണാൻ വേണ്ടി നമുക്ക് വേണേൽ അങ്ങനെ അപ്ലൈ ചെയ്യാം, നമുക്ക് അല്ലാതെ നോക്കാം എങ്ങനെയാണെന്ന് നോക്കിയുള്ള. അപ്പോ ഈ ഫസ്റ്റ് കേസ് ഞാൻ തൽക്കാലം എടുക്കുന്നില്ല, സെക്കൻഡ് കേസിലേക്ക് പോവാണ്. ഓക്കെ ആണല്ലോ, സെക്കൻഡ് കേസിലേക്ക് പോവാണ്. സെക്കൻഡ് കേസിലേക്ക് പോകുമ്പോൾ ഇവിടെ ആ കാറിന്റെ വെലോസിറ്റി എത്ര ആയിരുന്നു, 20 മീറ്റർ പെർ സെക്കൻഡ്. കോൺസ്റ്റന്റ് സ്പീഡ് ആണെന്ന് പറഞ്ഞു, ആക്സിലറേഷൻ സീറോ ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തുന്ന സ്പീഡ് എത്ര ആയിരിക്കും, 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ എത്തുമ്പോഴും അയാളുടെ സ്പീഡ് എത്ര ആയിരിക്കും, 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ആ വണ്ടി നിൽക്കണം, കാറിനെ കൊളൈഡ് ചെയ്യാതിരിക്കണമെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ആവണം. അപ്പൊ ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി എത്ര ആയിരിക്കും, സീറോ ആയിരിക്കും. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ അവിടെ കിട്ടി. എന്താണ്, യു ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് വി ഈസ് ഈക്വൽ ടു 0 മീറ്റർ പെർ സെക്കൻഡ്, എ ഈക്വൽ ടു -3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ ആണല്ലോ. നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള സമയമാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ് ഇക്വേഷൻ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു എന്താണ്, 2 AS. ബി എത്രയാണ്, 0, മൈനസ് യു എത്രയാണ്, 20. അപ്പൊ 20² ഇസ് ഈക്വൽ ടു 2 × -3 × S, ദാറ്റ് ഈസ് -400 ഇസ് ഈക്വൽ ടു -6S. ഓക്കെ ആണല്ലോ. അങ്ങനെ ആണെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു -400 / -6, വിച്ച് ഇസ് ഈക്വൽ ടു, സോൾവ് ചെയ്ത് വെക്കുക, 66.67 എന്ന് കിട്ടും മീറ്റർ. 66.666 എന്ന് പോ, നമുക്ക് എന്ത് എഴുതാം, 66.67 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ഡിസ്റ്റൻസ്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓക്കെ ആണല്ലോ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വേണേൽ നമുക്ക് അല്ലാതെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇവിടെ നിന്ന് എഴുതാൻ പറ്റും, എന്താണ്, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2 AS. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിലുള്ള പ്രത്യേകത നമുക്കറിയാം, വി എന്തായിരിക്കണം, സീറോ ആയിരിക്കും, എ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് 0 - u² = എന്ന് എടുക്കാം, -2 AS എന്ന് എടുക്കാം. മൈനസ് മൈനസ് ക്യാൻസൽ ആവും, ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു u² / 2 A എന്ന് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്. നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് നമ്മുടെ ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ച് വെച്ചിരിക്കുക. ഒരു എക്സാമിൽ, ഫൈനൽ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് ഒബ്റ്റെയിൻഡ് എക്സ്പ്രഷൻ ഫോർ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മളല്ല നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് കിട്ടി എസ് ഈസ് ഈക്വൽ ടു 66.67 എന്ന് പറഞ്ഞാൽ, അതിന്റെ മീനിങ് എന്താണ്, ബ്രേക്ക് അപ്ലൈ ചെയ്ത് എത്ര ദൂരവും കൂടെ ട്രാവൽ ചെയ്തിട്ടേ വണ്ടി നിൽക്കത്തുള്ളൂ, ട്രക്ക് നിൽക്കത്തുള്ളൂ. 66.67 മീറ്റർ ഡിസ്റ്റൻസും കൂടെ ട്രാവൽ ചെയ്തിട്ട് മാത്രമേ വണ്ടി എന്ത് ചെയ്യത്തുള്ളൂ, നിൽക്കത്തുള്ളൂ. 66.67 മീറ്ററും കൂടെ ട്രാവൽ ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി എന്ത് ചെയ്യത്തുള്ളൂ, നിൽക്കത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോ ഇത്രയും ദൂരം ട്രാവൽ ചെയ്താലേ വണ്ടി നിൽക്കാൻ പറ്റൂ. അപ്പം മാക്സിമം അലൗഡ് ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും, മാക്സിമം അലൗവബിൾ ഡിസ്റ്റൻസ്, അതായത് എത്ര ദൂരം കഴിഞ്ഞാൽ അയാൾക്ക് ബ്രേക്ക് അപ്ലൈ എന്ന് വെച്ചാൽ മൊത്തം എത്ര ഉണ്ടായിരുന്നു, 110 മീറ്റർ ആയിരുന്നു. അതിനകത്ത് വണ്ടി നിൽക്കാൻ എത്ര വേണം, 66.67 വേണം. ബാലൻസ് എത്ര വരും, 43.10 - 66.67 മാക്സിമം അലോവബിൾ ഡിസ്റ്റൻസ് 110 - 66.67, ദാറ്റ്സ് എത്രയാണ്, 43.37 എന്ന് ഇടും, 43.33. ഓക്കെ ആണല്ലോ, 43.33 എന്ന് പറയുന്ന വാല്യൂ ഇടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് അയാളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് വരെ അയാൾക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പോവാം എന്ന് പറഞ്ഞതിന് മീനിങ് ഇത്രയേ ഉള്ളൂ, വണ്ടി ഇവിടെ നിൽക്കുകയാണ്, അയാൾ എത്ര ദൂരം പോകണം, 110 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു കാർ കണ്ടു, ഞാൻ ഇപ്പൊ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കണ്ട ഉടനെ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ 66 മീറ്റർ കഴിയുമ്പോഴത്തെ എന്ത് ചെയ്യും, വണ്ടി നിൽക്കും. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ മതി, അതായത് ഒരു 43.33 മീറ്റർ ഡിസ്റ്റൻസ് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്താലും വണ്ടി എന്ത് ചെയ്യും, ഉറപ്പായിട്ട് നിൽക്കും, കൊളിഷൻ നടക്കത്തില്ല. പക്ഷെ ഇത് കഴിഞ്ഞപ്പോ ഒരു 43.33 കഴിഞ്ഞിട്ട് ഒരു 44 മീറ്റർ ആയപ്പോഴാണ് ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തെങ്കിൽ വണ്ടി ഉറപ്പായിട്ട് എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യും. അപ്പൊ മാക്സിമം അലൗഡ് ഡിസ്റ്റൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, ദാറ്റ് ഈസ് എസ്.
എത്രയാണ് 43.33. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? റിയാക്ഷൻ ടൈം ആണ്. ഈ മാക്സിമം അലൗഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ ഉള്ള ഡിസ്റ്റൻസ് എസ്, അതാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ആ സമയത്തെ സ്പീഡ് നമുക്കറിയാം യു ഈക്വൽ ടു എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ കോൺസ്റ്റന്റ് സ്പീഡ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ പറയാം യു ഈസ് ഇക്വൽ ടു എന്തായിരിക്കും? എസ് ബൈ ടി ആയിരിക്കും. ദെൻ ടി ഈസ് ഇക്വൽ ടു എന്തായിരിക്കും? എസ് ബൈ യു ആയിരിക്കും. എസിന്റെ വാല്യൂ എത്രയാണ്? 43.33 ഡിവൈഡഡ് ബൈ എത്രയാണ്? 20. ഓക്കെ ആണല്ലോ. ഇത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുമല്ലോ. എത്രയായിരിക്കും ആൻസർ? സോൾവ് ചെയ്യുമ്പോൾ ആൻസർ 2.16. അപ്പൊ 2.16 എന്ന് കിട്ടും. 2.16 സെക്കൻഡ്. അപ്പോ വണ്ടിയെ കണ്ട്, അതായത് കാറിനെ കണ്ട് ഒരു 2.16 സെക്കൻഡ് സമയം കഴിഞ്ഞ് ബ്രേക്ക് അപ്ലൈ ചെയ്താലും വണ്ടി ഉറപ്പായിട്ടും എന്ത് ചെയ്തില്ല? കൊളൈഡ് ചെയ്തില്ല. പക്ഷെ അത് കൂടുതൽ എടുത്താൽ എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. അപ്പം റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്, മാക്സിമം അലൗഡ് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 21.6 സെക്കൻഡ് ആയിരിക്കും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇത്രയും വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഒന്നുമില്ല, എളുപ്പമാണ്. എന്ത് ചെയ്യുക? ആദ്യമേ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഷോർട്ട് എന്താണ്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ദെൻ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് അലൗഡ് ഡിസ്റ്റൻസ് കിട്ടും. ആ അലൗഡ് ഡിസ്റ്റൻസ് അലൗവബിൾ ഡിസ്റ്റൻസ് എന്ത് കിട്ടും? റിയാക്ഷൻ ടൈം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, പ്രീവിയസ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആണ്, പക്ഷേ ചോദ്യം കണ്ടാൽ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോ. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റൻസ് ഇനി ചോദിച്ചാൽ എന്ത് ചെയ്യുക? തെറ്റിക്കാതിരിക്കുക. അപ്പൊ പ്രോബ്ലംസ് മാക്സിമം ചെയ്തു നോക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അടുത്ത വീഡിയോ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കുക. ഉറപ്പഴും എക്സാം പറഞ്ഞിരുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ഈ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എന്തൊരു എനിക്ക് വാട്സാപ്പിലൊരു വീഡിയോ കണ്ട ഒരാൾ, ഒരു സ്റ്റുഡന്റ് അയച്ചിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചത്. ആ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാനിപ്പോൾ തന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള പോർഷൻസോ ഡൗട്ട് ഉള്ള കാര്യങ്ങളോ നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ വീഡിയോ ക്ലാസ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.